നമസ്കാരം, ഞാൻ ഡോക്ടർ ദേവി രാജ്, ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൗമാരം എന്നത് വളരെയധികം മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും കൗമാരം കടന്നു തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരിക്കും ഇത്രയേറെ മാറ്റങ്ങൾ കൗമാരത്തിൽ ഉണ്ടാവാനുള്ള കാരണം? നമ്മൾ തന്നെ നോക്കിയാൽ എല്ലാ അച്ഛനമ്മമാർക്കും മക്കളോട് വളരെ വലിയ സ്നേഹമാണല്ലേ. മക്കൾക്ക് വേണ്ടിയാണല്ലോ മെജോറിറ്റി പേരൻസും ജീവിക്കുന്നത്. എന്നാൽ നമ്മളുടെ മക്കളിൽ ഈ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാനല്ലേ നമ്മൾ വേണ്ടത്? ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം വന്നു എന്നതിനെ ഓർത്ത് വേവലാതിപ്പെടുന്നത് എല്ലാവരുടെയും ഒരു പ്രത്യേകതയാണ്. എന്നാൽ വേവലാതിപ്പെടുന്നതിനേക്കാൾ മുമ്പ് എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വളരെ ബുദ്ധിയോടുകൂടി, ബുദ്ധിയുള്ള സമീപനത്തോടുകൂടി തന്നെ ആ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കുഞ്ഞുങ്ങളുടെ കൗമാര കാലഘട്ടത്തെക്കുറിച്ച് മാതാപിതാക്കളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കാരണം എല്ലാ മാതാപിതാക്കളുടെയും ലക്ഷ്യം മക്കളെ നല്ലവരായി വളർത്തുക എന്നുള്ളതാണ്. നല്ലവരായി വളർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കരഞ്ഞ് വേവലാതിപ്പെട്ട് വിഷമിക്കുക എന്നുള്ളതല്ല, മറിച്ച് തെറ്റ് ചെയ്യുന്ന കുട്ടിയെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള കഴിവ് കൂടി പേരൻസിനുണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാറ്റം വന്നു എന്ന് തിരിച്ചറിയുകയും ഈ മാറ്റം നമ്മളെ നല്ലതിലേക്കും ചീത്തയിലേക്കും ഒരുപോലെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് നല്ലതിനെയും ചീത്തയും തിരിച്ചറിയാനുള്ള ഒരു ബോധം കുട്ടികളിലും വളർന്നു വരുന്നത്. അതല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്ക് തോന്നും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന്. ഈ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് കരുതി ചെയ്യുന്ന പല പ്രവൃത്തികളുമാണ് പിന്നീട് കുട്ടികളെ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമുക്കറിയാം ഈ മാറ്റം സംഭവിക്കുന്നത് കുറേയേറെ ഹോർമോണുകളുടെ മാറ്റം കുട്ടികളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഹോർമോണുകളുടെ മാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെയൊക്കെ കുട്ടികൾ പാവങ്ങളാണ്. എന്നാൽ ഈ ഹോർമോണുകളിൽ മാറ്റം സംഭവിക്കുമ്പോൾ നാച്ചുറലി അത് കുട്ടികളുടെ വളർച്ചയെന്ന പോലെ തന്നെ അവരുടെ മാനസിക വളർച്ചയും ബാധിക്കുന്നു. അതിനനുസരിച്ച് അവരുടെ പെരുമാറ്റവും സ്വഭാവ രീതികളും ഒക്കെ ചിട്ടപ്പെടുത്തി പോകുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കൗമാര കാലഘട്ടത്തിൽ കുട്ടികളുടെ മാറ്റത്തിൻ്റെ യഥാർത്ഥ കാരണം ഹോർമോണാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പരിതാപപ്പെട്ട് വിഷമിച്ചിരിക്കുന്നത് കുട്ടിയുടെ സ്വഭാവഗതിയെ ഓർത്തായിരിക്കണമോ അതോ എങ്ങനെ ഹോർമോണുകളുടെ ചേഞ്ച് കൊണ്ട് മാറ്റം വന്നിരിക്കുന്ന എൻ്റെ കുട്ടിയെ നേർവഴിയിലേക്ക് നയിക്കലാണോ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് തിരിച്ചറിയലാണോ എന്നുള്ളത്.